നമ്മൾ ഭയപ്പെടേണ്ടത് ജാഗ്രത കൈവരിക്കേണ്ട ഒരു പ്രധാന ആളും കൂടി കേരളത്തിലുണ്ട് കൊറോണയുടെ പിറകെ ഓടിയപ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒന്ന് പാമ്പുകടിയേറ്റ് ചികിത്സ നടത്തുന്നതിനിടയിൽ വീണ്ടും പാമ്പുകടിയേറ്റ് ഉത്ര എന്ന പേരുള്ള ഒരു യുവതി മരിച്ചതിന്റെ വാർത്ത കേട്ട് കേരളം മുഴുവൻ ഞെട്ടി അടൂരിലെ ഫത്ര വീട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ചികിത്സയ്ക്കും വിശ്രമത്തിനുമായി അഞ്ചലിലെ സ്വന്തം വീട്ടിലേക്ക് പോയ ആ യുവതിയായ വീട്ടമ്മയെ രാത്രിയിൽ ഒരു കരിമൂർക്കൻ കടിച്ചു കൊന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എസി റൂമിൽ എങ്ങനെ കരിമൂർക്കൻ എത്തിയെന്നും എങ്ങനെയാ കരിമൂർക്കന്റെ കടി യുവതിക്ക് ഏറ്റെന്നുമുള്ള സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ കുടുംബവുമായി ബന്ധപ്പെട്ടവർക്ക് അത്തരം സംശയങ്ങളൊന്നുമില്ല എന്നാൽ രാത്രിയിൽ കടിയേറ്റ് മരിച്ചു കിടന്ന ആ യുവതിയെ പിറ്റേ ദിവസമാണ് തിരിച്ചറിയുന്നത് എന്നത് സങ്കടകരമാണ് ആ വാർത്തയുടെ നടുക്കം മാറുന്നതിനു മുൻപാണ് മലപ്പുറത്ത് നിന്ന് കദീജ എന്നു പേരുള്ള ഒരു വീട്ടമ്മ പാമ്പുകടിയേറ്റ് മരിച്ചതിന്റെ ഞെട്ടൽ കേരളീയ സമൂഹത്തെ പിടികൂടുന്നത് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും പാമ്പുകടിയേറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു ഇത്തരം മരണങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല പത്രങ്ങളിൽ പോലും വെറും പ്രാദേശിക പേജിൽ മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വാർത്തകളിൽ പോലും കൊറോണ സ്ഥാനം പിടിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം ആരും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലെ മലയോര പ്രദേശങ്ങളിൽ എല്ലാ വർഷവും ഒന്നിലധികം ആളുകൾ വീതം മരിച്ചുകൊണ്ടിരിക്കുന്നു പാമ്പുകളാകട്ടെ ചെവി കേൾക്കാത്ത ഗന്ധം തിരിച്ചറിയാനാകാത്ത ആരോടും ശത്രുത പുലർത്താത്ത സാധാരണ ജീവിയാണെന്ന് വാവാ സുരേഷിനെ പോലെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൊറോണയെ ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മൾ ഇത്തരം മരണങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യുന്നു കൊറോണയെ ലോകം നേരിടാൻ ഒരുങ്ങിയപ്പോൾ അത് പടരുമെന്നതുകൊണ്ട് നമ്മളെടുത്ത കരുതലിന്റെ നേരിയ അംശമെങ്കിലും മറ്റു രോഗം തടയുന്നതിനും മറ്റു മരണങ്ങൾ തടയുന്നതിനും നമ്മൾ എടുക്കുന്നുണ്ടോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാമ്പുകടിയാണ് പാമ്പുകടിയേറ്റ് മരിച്ചവരെയോ അല്ലെങ്കിൽ ഗുരുതരാവസ്ഥയിലായവരെയോ നിങ്ങൾ നേരിട്ട് അവർ അനുഭവിക്കുന്ന വേദനയും അവരുടെ അവസ്ഥയും മറക്കാൻ കഴിയുകയില്ല പാമ്പുകളുടെ ഭീകരത നേരിട്ട് അനുഭവിക്കാത്തവർ മലയോര പ്രദേശങ്ങളിൽ കുറവാണ് എന്നാൽ എത്ര പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്നെന്നോ അവർ എങ്ങനെ മരിക്കുന്നെന്നോ ഒരു പഠനവും നമ്മളാരും നടത്തിയിട്ടില്ല വാവാ സുരേഷ് എന്ന പാമ്പ് പിടുത്തക്കാരൻ നൂറിലധികം രാജവെമ്പാലയെ പിടിച്ചു എന്ന് ഓർക്കുക ഓർത്തു നോക്കേണ്ടത് ഒരു രാജവെമ്പാലയ്ക്ക് 12ഉം 13ഉം അടി വലിപ്പമുണ്ട് എന്നതാണ് ഒരു രാജവെമ്പാല എഴുന്നേറ്റ് നിന്ന് പത്തി വിടർത്തിയാൽ അത് കാണുന്നവർ ഹൃദയാഘാതം മൂലം മരിച്ചു പോകും ഭാഗ്യവശാൽ കേരളത്തിൽ ഇതുവരെ ആരും രാജവെമ്പാലയുടെ കടിയേറ്റു മരിച്ചിട്ടില്ല എന്നാൽ രാജവെമ്പാല അടക്കമുള്ള സർപ്പങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിലും വീടുകളിലും കയറുന്നു എന്നത് നിസ്സാരമായി കരുതേണ്ട കാര്യമല്ല കൊറോണയെപ്പോലെ തന്നെ മറ്റു രോഗങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് വേണ്ട മുൻകരുതലുകളും ജാഗ്രതകളും പാലിക്കുകയും വേണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്